സിനിസ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും സുപരിചിതയായ താരമാണ് സുരഭി ലക്ഷ്മി. ഒരു മുഖവുരയുടെ ആവശ്യമില്ലാതെ തന്നെ താരത്തെ പ്രേക്ഷകർക്കറിയാം. അഭിനയത്തിൽ സജീവമായതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് സുരഭി. തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ താരം പങ്കുവച്ച് എത്താറുണ്ട്. അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും. ഇപ്പോഴിതാ അനൂപ്മേനോൻ ചിത്രത്തിൽ അഭിനയിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് താരം. ഞാൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയിലേക്ക് മാറ്റിവെക്കാൻ അല്പം സമയമുണ്ടോ എന്നാണ് അനൂപ്മേനോൻ ചോദിച്ചത് എന്ന് സുരഭി പറയുന്നു. ഈ വർഷം വേണോ അടുത്ത വർഷം വേണോ എന്ന് മാത്രമായിരുന്നു സുരഭിയുടെ മറുചോദ്യം. അനൂപേട്ടന്റെ ആദ്യ ചിത്രത്തിൽ അഭിനയിക്കാൻ കഴിയുന്നതിന്റെ ത്രില്ലിലാണ് താനെന്ന് സുരഭി പറയുന്നു. പത്മ എന്ന ചിത്രത്തിൽ ടൈറ്റിൽ റോളിലാണ് സുരഭി ലക്ഷ്മി എത്തുന്നത്. നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ധാരാളം നായകവേഷങ്ങൾ വരും എന്ന് പലരും പറഞ്ഞു. പക്ഷേ 2017 പുരസ്കാരം കിട്ടിയതിനു ശേഷം ഇപ്പോഴാണ് നല്ല അവസരങ്ങൾ ലഭിക്കുന്നത് എന്ന് സുരഭി പറയുന്നു. ചിത്രത്തിൽ അനൂപ്മേനോന്റെ ഭാര്യാവേഷത്തിലാണ് സുരഭി എത്തുന്നത്. തിരക്കഥ ഉൾപ്പെടെ ഒരുപാട് ചിത്രങ്ങളിൽ ഞാൻ അനൂപേട്ടനോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. അന്ന് പ്രിയാമണിക്കും അനൂപ്മേനോനും ഇടയിലുള്ള സൈഡ് റോൾ ചെയ്യുമ്പോൾ ഇത്തരമൊരു ചിത്രത്തിൽ നായികയായി അഭിനയിക്കാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ആദ്യ ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ ഞാനാണ് ചിത്രത്തിലെ ടൈറ്റിൽ റോൾ ആയ പത്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ട്രിവാൻഡ്രം ലോഡ്ജ് സിനിമയിലെ പോലെ കോമിക് എലമെന്റ്സ് ഉള്ള ചിത്രമാണ് പത്മ. എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നാഷണൽ അവാർഡ് ലഭിച്ച ശേഷം ആദ്യമായിട്ടാണ് ഒരു വാണിജ്യ സിനിമയിൽ നായികയാക്കാം എന്ന് പറഞ്ഞ് ഒരു സംവിധായകൻ എന്നെ വിളിക്കുന്നത് എന്നതാണ്. മാത്രവുമല്ല, ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഗ്ലാമർ ആയിട്ടുള്ള കഥാപാത്രമാണ് ഇതെന്ന് സുരഭി ചിരിച്ചുകൊണ്ട് പറയുന്നു. COVID-19 പ്രോട്ടോകോളുകൾ ഉള്ളത് കാരണം ഭൂരിഭാഗം ഷൂട്ടിങ്ങും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലാണ് നടന്നത്. പത്മയ്ക്ക് ശേഷം കള്ളന്റെ പർദീസ എന്ന ചിത്രത്തിലും സുരഭി ലക്ഷ്മി നായിക എത്തുന്നുണ്ട്. സൗബിൻ ഷഹീറാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ഈ ചിത്രത്തിന്റെ സംവിധായകനായ ജിത്തു കെ ജയനും അസോസിയേറ്റ് ഡയറക്ടർ സിജുവുമാണ് ദേശീയ പുരസ്കാരം കിട്ടിയ മിന്നാമിനുങ്ങ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഞങ്ങൾ ഒരു സിനിമ സംവിധാനം ചെയ്താൽ എത്ര കാലം കഴിഞ്ഞാലും നിനക്ക് എത്ര വയസ്സായാലും ആ സിനിമയിൽ ഒരു വേഷം ഉണ്ടാകും എന്ന് അവർ എപ്പോഴും പറയും. കോമഡി ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിൽ ശക്തമായ സ്ത്രീ കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് എന്നും സുരഭി പറഞ്ഞു. അതേസമയം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് മാക്ടയുടെ അഭിനയകളരിയിലെ സമാപന ചടങ്ങിൽ സുരഭി ലക്ഷ്മി പറഞ്ഞ വാക്കുകൾ ഏറെ വൈറലായിരുന്നു. CHSC കലോത്സവ വേദിയിൽ നിന്ന് തന്നെ അഭിനയ ലോകത്തേക്ക് കൊണ്ടുവന്നത് സംവിധായകൻ ജയരാജ് സാറാണ് എന്നാണ് സുരഭി പറയുന്നത്. അന്ന് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് വലിയ പണച്ചിലുള്ള കാര്യമായിരുന്നു. കലോത്സവത്തിൽ ഓട്ടംതുള്ളലിന് പക്കമേളക്കാരെയൊക്കെ വയ്ക്കണമെങ്കിൽ ഏറെ ചിലവ് വരും. അന്ന് അച്ഛൻ മരിച്ച സമയമായിരുന്നു. പക്കമേളക്കാരില്ലാതെയാണ് താൻ ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചത്. അതിനാൽ മൂന്നാം സ്ഥാനമാണ് ലഭിച്ചത്. തന്റെ അവസ്ഥ അന്ന് പത്രക്കാരോട് പറഞ്ഞു. അതോടെ എല്ലാ പത്രങ്ങളിലും വാർത്തയായി. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്ന് ഒരു മത്സരാർത്ഥി, കുപ്പത്തൊട്ടിയിലെ മാണിക്യം എന്നൊക്കെ പറഞ്ഞ് തന്റെയും സഹോദരിയുടെയും ചിത്രങ്ങൾ വെച്ച് വാർത്തകൾ വന്നു. വാർത്ത കണ്ട് ജയരാജ് സാറിന്റെ ഭാര്യ സബിത ചേച്ചി കലോത്സവം കാണാനെത്തി. പിന്നീട് മോണോ ആക്ട്, നാടകം, കുച്ചിപ്പുടി ഇതിലൊക്കെ തനിക്ക് സമ്മാനം ലഭിച്ചു. അന്ന് അവർ ഏറെ അഭിനന്ദിച്ചു. ശേഷം പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് ജയരാജ് സാറിന്റെ ബൈ ദി ബൈ പീപ്പിളിലേക്ക് നളിനി എന്ന ചെറിയൊരു വേഷവും ലഭിച്ചു എന്നാണ് സുരഭി പറയുന്നത്.